ഹായ് എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരി കൊണ്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞൊരു ഒരു സ്ട്രെയിനറിൽ വെച്ച് നന്നായിട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം അപ്പം അരിയെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അരി അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത് തേങ്ങാ പാലാണ് ഇത് അരമുറി തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ് ഒരു മുക്കാൽ കപ്പ് പാലുണ്ട് അതിനകത്തേക്ക് അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാലം എന്നൊന്നും പറഞ്ഞ് വേർതിരിച്ച് ചേച്ചിട്ടില്ല ഒരുമിച്ച് തന്നെയാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരണം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് നല്ലൊരു കാണാൻ ഒരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കറക്റ്റ് തന്നെയാണ് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഇത് കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പശുമ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചു മുങ്ങി പോകുന്ന രീതിയിൽ ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഇതേപോലത്തെ ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നന്നായിട്ട് എണ്ണയിൽ മുക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാവണം എന്നാലാണ് ഇതിലേക്ക് മാവ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ചൂടായതിന് ശേഷം നമുക്കിത് മാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമ്മളിത് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അച്ചൻ്റെ മുകൾ ഭാഗത്തായിട്ട് മാവ് ആവാൻ പാടില്ല ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് വിട്ട് കിട്ടില്ല അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അച്ചു ചൂടായതിനു ശേഷം വേണം മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മാ അച്ചിൽ നന്നായിട്ട് മാവ് പിടിക്കില്ല അതുപോലെ അച്ചിൽ നിന്ന് മാവ് വിട്ടു പോരുന്നില്ലെങ്കിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഇത് എണ്ണയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിനുള്ളത് ഇത് തിരിച്ചും മറിച്ച് വിട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആവുമ്പോഴത്തേനും ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും അത് പാനിൽ നിന്നും എടുത്തു മാറ്റുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ബാക്കിയല്ലാതെ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി വെച്ചിട്ടല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് വറക്കാത്ത നല്ല അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ തേങ്ങാപ്പാലട്ട് കലക്കിയതിന് ശേഷം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഇത് മൈദ കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം അതിനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് ഏത് പൊടി വേണം എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കുറേ കാലം കേടുകൂടാതിരിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണിത് അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കനച്ച ചൊവ്വ വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബ്രാൻ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേറെ ഓയിലോ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് ഉത്തമം അപ്പോൾ എല്ലാം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ